പത്തനംതിട്ട വെണ്ണിക്കുളത്ത് ഉദ്ഘാടനത്തിന് പിന്നാലെ കാത്തിരിപ്പ് കേന്ദ്രം നശിപ്പിച്ച നിലയിൽ ഇന്നലെയാണ് കാത്തിരിപ്പ് കേന്ദ്രം ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്തത്. സി കെ അഭിലാലുണ്ട്. അഭി, സാമൂഹ്യ വിരുദ്ധരാണോ ഇതിന് പിന്നിൽ? ഇത്തരം ഈ പ്രവൃത്തി ചെയ്തവരെ കണ്ടെത്തിയോ? പത്തനംതിട്ടയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം ആന്റോ ആന്റണി എം പി അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി വെണ്ണിക്കുളം കവലയ്ക്ക് സമീപം കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുകയും അതിന്റെ ഉദ്ഘാടനം ഇന്നലെ വൈകുന്നേരം സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെയായപ്പോൾ, ഏറെക്കുറെ 12 മണിക്കൂർ സമയം പിന്നിട്ടപ്പോഴാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇരിപ്പിടങ്ങൾ, അതോടൊപ്പം തന്നെ ബോർഡ് എന്നിവ നശിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വിവരം പോലീസിനെയും ജനപ്രതിനിധിയെയും അറിയിക്കുകയായിരുന്നു. പോലീസിന് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ്. അതേസമയം എം പിയുടെ ആരോപണം മറ്റൊന്നാണ്. തൊട്ടടുത്ത് തന്നെ സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ കാത്തിരിപ്പ് കേന്ദ്രം വളരെ നേരത്തെ നിർമ്മിച്ചിരുന്നു. അതിന് സമീപത്തായാണ് എം പി ഫണ്ടിൽ മറ്റൊരു കാത്തിരിപ്പ് കേന്ദ്രം കൂടി വന്നിട്ടുള്ളത്. ഇത് തുടർന്ന് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതിന് പിന്നിൽ സി പി എം ബി ജെ പി അംഗങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ള ആക്ഷേപമാണ് എം പി ഉന്നയിക്കുന്നത്. വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത് പൂർത്തിയായെങ്കിൽ മാത്രമേ യഥാർത്ഥ പ്രതികൾ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ. പ്രതികളെ കുറിച്ച് ഒരു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സൂചന ലഭിച്ചിട്ടുണ്ടോ? അഭി, തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മേഖലയിൽ അവൈലബിൾ ആയിട്ടുള്ള പരമാവധി സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അതുവഴി പ്രതികൾ ആരാണ് എന്ന് സംബന്ധിച്ച ഒരു ഏകദേശ ധാരണ ലഭ്യമാകും എന്നുള്ളതാണ്. തൊട്ടടുത്ത് സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാകുന്ന തരത്തിൽ ഏതെങ്കിലും ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിച്ച് വരികയാണ്. അതല്ലാത്ത പക്ഷം ആ മേഖലയിൽ പരമാവധി ഇടങ്ങളിൽ നിന്നും സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് അസമയത്ത് കടന്നു പോകുന്ന സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള ആളുകളെ ഒക്കെ തന്നെ കണ്ടെത്തി ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ശ്രമം.